ബഹുമാനപ്പെട്ട കാനങ്ങാട് ഉസ്താദിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാഹു മാ ബഅദ്. വന്ദിരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സുന്നത്തു ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ഉസ്താദ് നേതൃത്വം നൽകി നടത്തിവരുന്ന സിറാജുൽ ഹുദ സ്ഥാപനം, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഫിബ്രുവരി ആദ്യ വാരത്തിൽ. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് പുറമെ സിറാജുൽ ഹുദ എന്താണ് എന്നും 25 വർഷത്തെ അതിൻ്റെ പ്രയാണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. വന്ദരായ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് അവർകൾ നമ്മുടെ ഈ സദസ്സിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇത് കഴിഞ്ഞ് ഒന്ന് രണ്ട് പരിപാടികൾ നടക്കാനിരിക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പേരോട് ഉസ്താദ് നേതൃത്വം വഹിക്കുന്ന സിറാജുള്ളത സിൽവർ ജൂബിലിയുടെ സന്ദേശയാത്രയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് സമയം വൈകാതെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് കർണാടകയിലുള്ള സുന്നി മക്കളോട് വളരെയധികം സ്നേഹമാണ്. കൂടുതൽ പ്രസംഗിച്ചതും വഴുതു പറഞ്ഞതും കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ഈ യാത്രയിൽ സുറൂറുൻ ലാ യുഹദ്ദു വലാ യുഹ്സ എന്ന് പറഞ്ഞതുപോലെ ഉസ്താദ് അവറുകൾക്ക് വളരെ സന്തോഷമാണ്, അതിരില്ലാത്ത സന്തോഷമാണ് ഉസ്താദിന് ഈ സന്ദേശയാത്രയിൽ ഉണ്ടായത്. ഇൻഷാ അള്ളാ നാം 3 ദിവസമാണ് ചോദിച്ചത്. ചുരുങ്ങിയത് കർണാടകയിൽ ഒരു 7 ദിവസമെങ്ങാനും നമുക്ക് ഡേറ്റ് തന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഉഷാറാവുകയും മറ്റ് ജില്ലകളിൽ നമുക്ക് കടക്കുകയും ചെയ്യാമായിരുന്നു. എത്രയോ ജില്ലകൾ, ഭട്കള ഭാഗത്ത് ഒന്നാവറ സ്ഥലത്ത്, ചിക്കമംഗ്ലൂർ ജില്ലയിലും മറ്റും അവിടെ പ്രവർത്തകന്മാർ, ഉസ്താദന്മാർ ഈ ഭാഗത്ത് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമ്മുടെ പ്രവർത്തനങ്ങൾ, സന്ദേശയാത്ര തീർന്നാലോ സമ്മേളനത്തിന് മുമ്പായി എല്ലാ സ്ഥലത്തും ഈ സിറാജുള്ളതയുടെ പ്രചരണ കൺവെൻഷൻ നടത്തണം. അതേപോലെ കവറ് വിതരണം ഒന്നും കൂടി അത് വിശാലമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു, ബഹുമാനപ്പെട്ട മഹമ്മൂദ് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾ
എല്ലാ ആലിമീങ്ങൾക്ക് ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അത്യാദരണീയരായ ഉസ്താദവർഗൾ, കർണാടക സ്റ്റേറ്റ് SYS-ൻ്റെയും SSF-ൻ്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല അളവറ്റ അനുഗ്രഹം ചെയ്തതുകൊണ്ട് സിറാജുൽ ഹുദയുടെ കർണാടകയിലൂടെ സന്ദേശ യാത്രയിൽ ഭാഗവാക്കാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. ഈ പരിപാടിയും ഇതുപോലെയുള്ള എല്ലാ പരിപാടികളും അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. സിറാജുൽ ഹുദയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇതേ സദസ്സിൽ വെച്ച് കഴിഞ്ഞ വർഷം നാം എക്സലൻസി മീറ്റ് നടത്തിയപ്പോൾ സിറാജുൽ ഹുദയുടെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും എല്ലാം സവിസ്താരമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ഏകദേശം ആളുകൾ ഇവിടെയുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സൈനി ഉസ്താദവർഗളും അതുപോലെ നമ്മുടെ നാടുമായി ബന്ധമുള്ള, മടിക്കേരിയുമായി വളരെ ബന്ധമുള്ള ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ മദനി അവർകളും എല്ലാവരും ആ വിഷയം ഉണർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പുറത്തുള്ള ആളുകളൊക്കെ അകത്ത് കയറിയിരുന്നാൽ സദസ് ഭംഗിയാക്കിയാൽ വളരെ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല ഒരു സൗഭാഗ്യം നൽകിയതിൻ്റെ ഒരു ഭാഗമാണ് കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ തുടക്കവും ഞാൻ നേരത്തെ കുറഞ്ഞ ഭാഗം സൂചിപ്പിച്ചിരുന്നു. ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ അഥവാ ഒരു മൗലിദ് നടത്തിയതിൻ്റെ പേരിലുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ആ വിവാദത്തിന് അറുതി കൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു സിറാജുൽ ഹുദയിലേക്ക് വന്യരായ പേരോടുസ്താദവർഗൾ കുറ്റിയാടി പ്രദേശത്തേക്ക് ആദ്യമായി പോയത്. അങ്ങനെ സംശയ നിവാരണം നടത്തി അതിൻ്റെ തെളിവുകളും രേഖകളും ഗ്രന്ഥസഹിതം സമർത്ഥിച്ചതിൻ്റെ ബറക്കത്തെന്നോണം പുണ്യ റസൂലിൻ്റെ ജന്മദിനത്തെ താറടിക്കുമ്പോൾ, അത് ആചരിക്കുന്നതിനെ കുറിച്ച് എതിർക്കുമ്പോൾ, അത് സ്ഥിരീകരിക്കാൻ വേണ്ടി നിരവധി അനവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ആ വിഷയത്തെ സമർത്ഥിച്ചതിൻ്റെ ബറക്കത്തെന്നോണം പിന്നീട് ആ സ്ഥലത്ത് മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം 40 വർഷത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ യാതൊരു ചിഹ്നവുമില്ലാത്ത ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെയും അതുപോലെയുള്ള സാദാത്ത് ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം ആ സ്ഥലത്ത് കയറി ചെല്ലുകയും 19 സെന്റിൽ ഒരു ചെറിയ ഓല ഷെഡിൽ തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ പന്തലിച്ച് സുബ്ഹാന ജല്ല ജലാലുഹു. അത് കാണണമെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒന്നും നമ്മൾ മെനക്കെട്ടാൽ ആ സ്ഥാപനം കാണാൻ കഴിയില്ല. ഇപ്പോൾ ദേവാ കോളേജും അതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നിലകൊള്ളുന്ന ഓത്തിയോട്ട് പ്രദേശം, കുറ്റിയാടിയിൽ നിന്ന് വയനാട് റോഡിലേക്ക് ചെന്നാൽ, കുറ്റിയാടിയിൽ നിന്ന് 1.25 കിലോമീറ്റർ ചെന്നാൽ കാണുന്ന വലിയ 25 ഏക്കറോളം സ്ഥലത്ത് വിവിധ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഇഫ്ദുൽ ഖുർആൻ, അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റഡീസ് ദേവാ കോളേജ്, വിമൻസ് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം, ഇഫ്ദുൽ ഖുർആൻ കോളേജ്, ഇങ്ങനെ തുടങ്ങി ഒരേ ക്യാമ്പസിൽ അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലെ കുറ്റിയാടി ടൗണിൽ സിറാജുൽ ഹുദ ആ ശരിയത്ത് കോളേജ് നടക്കുന്നുണ്ട്. അതുപോലെ കോളേജ് ഓഫ് എക്സലൻസി നടക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ
ഒരു പിന്നെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഇംഗ്ലീഷ് മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം, നാദാപുരത്ത് നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം. അതൊക്കെ തുടങ്ങിയത് പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങുകയും ആ ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊന്നും മതവിദ്യാഭ്യാസം നൽകാതെ കുട്ടികൾക്ക് മതപരമായ ബോധമില്ലാത്ത വരുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അതിന് ആ രൂപത്തിലത്തുള്ള ബർക്കത്ത് അള്ളാഹു താല നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹു താല ഇനിയും ആ സ്ഥാപനത്തെ ഉത്തരോത്തരം ഉയർത്തിത്തരുമാറാവട്ടെ. അതിൻ്റെ ശില്പിയായ ബഹുമാനപ്പെട്ട പേരോടുസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നിങ്ങളെപ്പോഴും നമ്മൾ നാട്ടുകാരായ നമ്മളെപ്പോഴും സിറാജുൽ ഹുദയോടൊപ്പമുണ്ട്, എന്നും ഉസ്താദിനോടൊപ്പമുണ്ട്. എന്നാലും നമുക്കറിയാം, ഇനിയും എല്ലാ പരിപാടികളിലും നാം ഉസ്താദിനോടൊപ്പം ഉണ്ടാകും എന്നാണ് നാട്ടുകാരായ നമുക്ക് പറയാനുള്ളത്. ഈ ഓഡിറ്റോറിയം നമുക്ക് അനുവദിച്ചു തന്നത് ഈ മഹല്ല് കമ്മിറ്റി, മൂർനാട് മഹല്ല് കമ്മിറ്റിയാണ്. അതുപോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും ഇവിടെ സൗകര്യമൊരുക്കുന്നതിനു വേണ്ടിയൊക്കെ നമ്മളെ വല്ലാതെ നല്ലവണ്ണം സഹകരിച്ച ഇവിടുത്തെ യുവാക്കൾ, യുവാക്കളുടെ സംഘടനയായ മഹിമ നമ്മളെ നല്ല നിലയ്ക്ക് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ അവ സംഘടനയും ഈ മൂർനാട്ടിലുള്ള ചെറുപ്പക്കാരും അതുപോലെയുള്ള പരിസര പ്രദേശത്തുള്ള നമ്മുടെ എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും ജമിയത്തുൽ ഉലമയുടെയും എല്ലാ സംഘ കുടുംബങ്ങളും വിശിഷ്യായി ഈ മഹല്ല് കമ്മിറ്റി എപ്പോഴും എല്ലാ പരിപാടിക്കും നമ്മോടൊപ്പമുണ്ട്. ഈ മഹല്ല് കമ്മിറ്റിയുമായി ഈ മഹല്ല് കമ്മിറ്റിയുടെ ഒരു മുഹമ്മദ് അലി എന്നവരുടെ ഭാര്യ മിഞ്ഞാന ദിവസം മിഞ്ഞാന് മരണപ്പെട്ടു പോയി, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മദ്രസയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് ഉസ്താദ് അവർക്കളോട് ദുആ ചെയ്യാൻ വേണ്ടി കമ്മിറ്റി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഈ മഹല്ല് കമ്മിറ്റി ഉസ്താദിനെ ശാളണിച്ച് ആദരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മോട് സഹകരിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റിയാണ്. അള്ളാഹു തആല ഈ മഹല്ലിനെ എല്ലാവിധ ബറക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നിരായ പേരോടുസ്താദ് അവർകളെ ഈ മൂർനാട് മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടിയും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയും ഈ കേന്ദ്രത്തിലെ സ്വീകരണത്തിന് വേണ്ടി സ്വീകരണ കമ്മിറ്റിയുടെ പേരിലും എല്ലാ അർത്ഥത്തിലും ഉസ്താദ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൂടെയുള്ള എല്ലാ മഹമ്മദ് ഉസ്താദ് അവർകൾ, അബു സുഫിയാൻ മദനി അതുപോലെ തുടങ്ങി എല്ലാ നേതാക്കൾക്കും, നമ്മുടെ മഹല്ല് പ്രസിഡന്റ് വസീർക്ക അതുപോലെയുള്ള എല്ലാ നേതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി, ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സമയം നീണ്ടതിൻ്റെ പേരിൽ ഉസ്താദിൻ്റെ അമ്മോൾ ശാളണിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുന്ന അൽഹസാൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വകയായി ഉസ്താദിന് ഒരു ഗിഫ്റ്റ് നൽകുകയാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. അനീഫ് സക്കാഫി, അബ്ദുൽ മാസർ, സുബൈർ ഫാദർ. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൻ്റെ കൂപ്പൺ, 50 റുപ്യന്റെ കൂപ്പണുണ്ട്. കെവിൻ്റെ പരമാവധി എല്ലാവരും വാങ്ങി ശേഖരിക്കണമെന്ന് ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കളെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരവ് ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും.